അയ്യോ ഭയങ്കര കാര്യം, ഭയങ്കര വല്ലാത്തൊരു വീടായിരുന്നു. ഇപ്പം നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത്രയും വീഡിയോ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. പഠിക്കുന്ന പ്രതീക്ഷയായിരുന്നു, പ്രതീക്ഷ ഹൗസ് ബോട്ടൊക്കെ വന്നപ്പോൾ തന്നെ പ്രതീക്ഷ ഉണ്ടായത് വെച്ചാല് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പ്രവചനാതീതമാണല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ. ഓൾറെഡി ഒരു 60-70 എപ്പിസോഡായിട്ട് അറിയാൻ പറ്റിയിരുന്നു അഖിൽ മരാറാണ് ഈ സീസൺ കൊണ്ടുപോകുന്ന ആളെന്ന് ഓൾറെഡി അറിയായിരുന്നു. പുള്ളിക്കാണ് പുറത്ത് ഭയങ്കര സന്തോഷം. അയ്യോ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു 100 ദിവസം എന്ന് പറയുന്നത്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര അടിപൊളിയാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ വരുമ്പോഴൊക്കെ ഫ്ലൈറ്റിലുണ്ടെന്നൊക്കെ പറഞ്ഞു, ടോപ്പ് ടു എക്സ്പെക്ട് ചെയ്തിരുന്നു, ടോപ്പ് ടു എക്സ്പെക്ട് ചെയ്തിരുന്നു കുറേ ആൾക്കാർ പറഞ്ഞു. അതെന്നെ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. ബിഗ് ബോസ് ഹൗസിലേ മാരാറിന് ഏറ്റവും കൂടുതൽ പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടത്തിയ ആളാണ് ജുനൈസ്. അതിനെന്താ പറയുന്നത്? ഇല്ല, അതൊരു ഗെയിമാണ്. ഗെയിം കഴിഞ്ഞു. പുള്ളി ഭയങ്കര ഡിസർവിങ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഞങ്ങൾ ഉള്ളിൽ നിന്ന് കളിക്കുവാണെങ്കിലും ശരിക്കുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൻ്റെ വിന്നർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ട് ജനങ്ങൾക്ക് തോന്നി പുള്ളി ഡിസർവിങ് ആണ്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമറാണ്. കാരണം ഉള്ളിൽ നിന്ന് തന്നെ പല ഗെയിമുകളൊക്കെ ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ചില ഗെയിമുകളൊക്കെ പുള്ളി മോർണിംഗ് ടാസ്കിലൊക്കെ ഒന്ന് പറയും. കാരണം കുറേ പുള്ളി ബ്രില്യൻ്റ് ആണ്. ഇവരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഹാപ്പിയാണ്. മാരാറുമായിട്ടുള്ള കുറേ ട്രോളൊക്കെ കണ്ടു. ട്രോളൊക്കെ കണ്ട് കണ്ടിട്ട് ചിരിക്കായിരുന്നു. ഇന്നലത്തെ ആ ട്രോളൊക്കെ മാരാറ് കപ്പടിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ മൊമെന്റിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ്. മാരാർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ 50 ദിവസത്തിൽ കൂടുതൽ പോകില്ല, അതുപോലെ ഞാൻ മാരാറിനോട് പറഞ്ഞു മാരാറ് കപ്പടിക്കില്ല. പുള്ളി ഡിസർവിങ് ആണ്, ടോപ്പ് 5 എല്ലാവരും ഡിസർവിങ് ആണ്. 21 പേരും അവിടെ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാണ്. പക്ഷെ എനിക്ക് റിനോഷ് ടോപ്പ് 3 വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. റിനോഷ് എനിക്ക് തോന്നുന്നു അവിടെ ഭയങ്കരമായിട്ട് ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ലൊരു മനുഷ്യനാണ്, അടിപൊളി മനുഷ്യനാണ്. അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസീവായിരുന്നു പുള്ളി ആദ്യം തൊട്ട്. റിനോഷ് ടോപ്പ് 3
അല്ലെങ്കിൽ ഒരു ടോപ്പ് ടൂന് വരണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നു, ഫൈനലിസ്റ്റ് ആവണമെന്ന്. അപ്പൊ അതിന് അതിന് വരാൻ പറ്റാത്തതിൽ ചെറിയൊരു സങ്കടമുണ്ട്. ഈ നോഷന് വരാൻ പറ്റാത്തതില് അട്ടിമറി സംഭവിച്ചില്ലെന്ന്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എനിക്ക് രാവിലെ ഫോൺ കിട്ടിയപ്പോഴാണ് അതൊക്കെ അറിഞ്ഞത്. അപ്പം അട്ടിമറി വോട്ടിങ്ങിനെ കുറിച്ചൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ജനങ്ങൾ അട്ടിമറി എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ അട്ടിമറി സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. എന്നെ നാളെ കിടത്താൻ ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പുള്ളിക്ക് ഒരു ഹഗ് കൊടുത്തിരുന്നു. അതിനുള്ളിൽ പുള്ളിയായിട്ടുണ്ടായിരുന്ന എൻ്റെ നിലപാടിൽ അതിലൊന്നും ഒരു മാറ്റമൊന്നുമില്ല. പക്ഷെ പുള്ളിയായിട്ടുണ്ടായിരുന്ന ഒരു ശത്രുതയോ ഒരു ഒന്നുമില്ല. അവിടെ വെച്ച് അവസാനിച്ചു. ഞങ്ങളെ ഹഗ് ചെയ്തു, പുള്ളി എന്നെ ഹഗ് ചെയ്തു. ആ വീടിനുള്ളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ സീസണിലെ എല്ലാ ഫൈനലിസ്റ്റുകളും പുറത്തേക്ക് കാലെടുത്ത് വെച്ചത്. അപ്പം അതിനുള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് സംഭവിച്ചു പോകണതാണ്. ശരിക്കും അതൊരു പ്രഷർ കുക്കറാണ്. ഒട്ടും പരിചയമില്ലാത്ത കുറേ മനുഷ്യന്മാർ അതിനുള്ളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ ഒരു ഗെയിം ഷോയാണ്. എല്ലാ ആൾക്കാരും എങ്ങനെയെങ്കിലുമൊക്കെ കപ്പടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അതിന് പല ആൾക്കാർക്കും പല സ്ട്രാറ്റജികൾ ഉണ്ടാവാം, പലർക്കും പല ഇമോഷൻസ് ഉണ്ടാവാം. പക്ഷെ ഞാൻ ഒറിജിനലായിട്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒറിജിനലായിട്ട് 100 ദിവസം നിൽക്കാൻ പറ്റി, ടോപ്പ് 3 വരാൻ പറ്റി, ഭയങ്കരമായിട്ടുള്ള സ്ട്രാറ്റജി അല്ലല്ലോ. സെറീൻ അല്ലല്ല, ഞാൻ നോ പറഞ്ഞപ്പോ അല്ല, പുള്ളിക്ക് സെറീന നോ പറഞ്ഞപ്പോ ഞാനവിടെ സ്ട്രാറ്റജി അല്ല. അതിനുള്ളിൽ നമ്മള് ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ ചില മനുഷ്യന്മാരുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അടുത്തു പോകും. കുറെ പെട്ടെന്ന് നമ്മൾ പിണങ്ങിപ്പോവും. കുറേ കാര്യങ്ങൾ ഇമോഷൻസ് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കുറേ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ആദ്യമൊക്കെ വിചാരിക്കും. പക്ഷേ അതൊരു വല്ലാത്തൊരു വീടാണ്. അവിടെയുള്ള നിങ്ങൾക്കറിയാം, അവിടെയുള്ള ഓരോ ആൾ സ്റ്റിക്കർ ആയാലും എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ ഇത് ചെയ്യുന്നുള്ളൂ. ഇപ്പോഴും ഇഷ്ടമാണോ? ആരെ? ഉറപ്പായിട്ടും ഇഷ്ടമാണ്. ആ വരും, ഫ്ലൈറ്റിന് വരും. അടുത്ത ഫ്ലൈറ്റിന് എല്ലാവരും ഒരുമിച്ച് വരും. അല്ല, എനിക്ക് എനിക്ക് ഒറ്റക്ക് ഒരു ഫ്ലൈറ്റായിരുന്നു തന്നേ. ഇല്ല, മൂവിന്റെ അപ്ഡേറ്റ് അറിയില്ല, നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഭാവി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. ഉറപ്പായിട്ടും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാവരുമായിട്ടും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മൾ അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു 21 പേരുടെയും ക്വാളിറ്റി ആയിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ളിലൊരു ഐഡിയോളജീസ് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങളായത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മുറിവുകളായിരിക്കാം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും. ഇവിടെ Thank you so much. Love you.